തിരുവനന്തപുരം മൂലവിളാകത്ത് നടു റോഡിൽ സ്ത്രീയെ ആക്രമിച്ച സംഭവത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന്. പാറ്റൂർ മുതൽ അക്രമി പിന്തുടരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചത്. പ്രതിയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചെന്നാണ് പോലീസിന്റെ അവകാശവാദം. ഇക്കഴിഞ്ഞ 13-ാം രാത്രി 11 മണിക്കാണ് മൂലവിളാകത്തെ വീട്ടിൽ നിന്നും മരുന്ന് വാങ്ങാനായി ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ പാറ്റൂർ ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് പണം എടുക്കാൻ വിട്ടുപോയ കാര്യം ഓർക്കുന്നത്. വീണ്ടും മൂലവിളാകത്തെ വീട്ടിലേക്ക് പോയി. ആ അക്രമി ഈ പാറ്റൂർ ജംഗ്ഷനിൽ നിന്നാണ് ആ സ്ത്രീയെ പിന്തുടരുന്നത്. പാറ്റൂർ മുതൽ സ്ത്രീയുടെ പിന്നാലെ അക്രമി ഉണ്ടായിരുന്നു. മൂലവിളാകം ജംഗ്ഷൻ പിന്നിടുമ്പോൾ സ്ത്രീയുടെ അടുത്തേക്ക് അക്രമി എത്തുന്നുമുണ്ട്. മൂലവിളാകത്ത് ഇവിടെ വെച്ചാണ് സ്ത്രീ ആക്രമിക്കപ്പെടുന്നത്. ഈ സംഭവം നടക്കുന്നതിന് 100 മീറ്റർ മുമ്പേ പിന്നാലെ വരുന്ന അക്രമിയുമായി ഈ പരാതിക്കാരി തർക്കിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചിട്ടുണ്ട്. പിന്നാലെ വരുന്നത് ചോദ്യം ചെയ്തു എന്നാണ് സ്ത്രീ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും അല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ, അതായത് ഇവിടെ എത്തിയപ്പോൾ, പിന്നിൽ വന്ന അക്രമി സ്ത്രീയെ തടയുകയും ഇവിടെ വച്ച് ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. പരാതിക്കാരിയെ കയറി പിടിക്കുകയും മുഖം ചുമരിലടിക്കുകയും ചെയ്ത ശേഷം ഹെൽമെറ്റ് ധരിച്ച അക്രമി മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സ്ത്രീയെ ആക്രമിച്ച ശേഷം അയ്യങ്കാളി റോഡ് വഴിയാണ് പ്രതി പിന്നീട് മുന്നോട്ട് നീങ്ങിയത്. ഡിഒ സ്കൂട്ടറിലാണ് പ്രതി സഞ്ചരിച്ചതെന്നാണ് വിവരം. വാഹനം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ വലിയ പുരോഗതി ഉള്ളതായി അന്വേഷണ സംഘം പറയുന്നു. പ്രതി പിടിയിലാകുന്നതുവരെ അന്വേഷണ വിവരങ്ങളൊന്നും പുറത്തുവിടരുന്ന കർശന നിർദ്ദേശവും അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. സിസിടിവി ദൃശ്യങ്ങളും ഫോൺ വിശദാംശങ്ങളും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം. ഈ കേസിൽ പോലീസിന് തുടക്കത്തിലുണ്ടായത് വലിയ വീഴ്ചയാണ്. അതെല്ലാം മറികടക്കാനായി എല്ലാ തെളിവോടും കൂടി അല്പം താമസിച്ചായിരുന്നാൽ പോലും പ്രതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോഴുള്ളത്. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.